ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ലിനക്സ് എങ്ങനെ നമുക്ക് വിർച്വലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് ലിനക്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. മെയിൻലി നമുക്ക് ഉബുണ്ടു ഉപയോഗിക്കാനായിട്ട് മൂന്ന് വഴികളുണ്ട്. അത് നമ്മൾ ഫിസിക്കലി ഇത് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ബൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പെൻഡ്രൈവോ ഡിസ്കോ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിന്ന് നോക്കണേ, വിർച്വലായിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വിൻഡോസിൻ്റെ അകത്ത് നിന്നിട്ട് തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ്. മൂന്നാമത് നമുക്ക് ഈ ഉബുണ്ടുവിൻ്റെ ഒക്കെ ടെർമിനൽ മാത്രം യൂസ് ചെയ്യാനുള്ള പുതിയൊരു സംഭവമുണ്ട്. അത് നമുക്ക് വിൻഡോസിലൊക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഉബുണ്ടു ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ അതവിടെ കിടക്കും. എന്നിട്ട് നമുക്ക് അത് വെച്ച് ഉബുണ്ടുവിൻ്റെ ടെർമിനൽ പോലെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ വിർച്വലായിട്ട് ഉബുണ്ടു റൺ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോണേ. അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ ഞാൻ ഇൻസ്റ്റാളേഷൻ്റെ രീതി പറയണമെങ്കിൽ ഈ ലിനക്സിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നിങ്ങളോട് പറയാം. ഓൾറെഡി ഞാൻ ഫിസിക്കലായിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചാനലിൽ ഇട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാളേഷനാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അതല്ല വിർച്വലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ലിനക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ പൊതുവെ ഒരു സിസ്റ്റം വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസിൽ ഏറ്റവും കൂടുതൽ വില വരുന്ന സംഭവത്തിലൊന്നാണ് വിൻഡോസ്. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ഇതിൽ വിൻഡോസിന് മാത്രമായിട്ട് മിനിമം ഒരു 4000 5000 തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് കാശാവും വിൻഡോസ് ഒറിജിനൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതേസമയം ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടി എക്സ്ട്രാ ഒരു കാശും കൊടുക്കേണ്ട, അത് ഫ്രീ ആണ്, അതേപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ആണ്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ വൈറസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടാർഗറ്റിങ് കുറവാണ് പൊതുവെ ലിനക്സിൽ. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ മിനിമം ഹാർഡ്വെയർ കാര്യങ്ങൾ മതി. നിങ്ങൾക്കറിയാം വിൻഡോസ് 11 ഒക്കെ റൺ ചെയ്യണമെങ്കിൽ ഹൈ സ്പെക് ഉണ്ടെങ്കിലാണ് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ലിനക്സിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, മിനിമം ഹാർഡ്വെയറിൽ തന്നെ പക്കയായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതിനുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് വന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഓഫീസിലേക്കാണ് ഒരു സിസ്റ്റം വാങ്ങണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അവിടെ തന്നെ ഓഫീസ് യൂട്ടിലിറ്റീസ് എല്ലാം ലിനക്സിൽ അവൈലബിൾ ആണ്, ഓപ്പൺ ഓഫീസിൻ്റെ. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലൗഡ് സർവീസസ് ആണ് കൂടുതൽ. മൈക്രോസോഫ്റ്റിൻ്റെ ആണെങ്കിലും ഗൂഗിളിൻ്റെ ആണെങ്കിലും എല്ലാം ക്ലൗഡ് സർവീസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് സിസ്റ്റം എടുക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ലാഭം, എക്കണോമിക്കലി ലാഭം, അതേപോലെ തന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാലും ലിനക്സ് ആണ് നല്ലത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ട സോഫ്റ്റ്വെയർ VM പ്ലെയർ അല്ലെങ്കിൽ VM വർക്ക് സ്റ്റേഷൻ പ്ലെയർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഈ ഉബുണ്ടു റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ആ സൈറ്റ് എന്തോ സെർവർ മെയിൻ്റെനൻസ് കാരണം അവരുടെ ഡൗൺലോഡിങ് ചെയ്യാനുള്ള ലിങ്ക് ഡൗൺ ആയി കിടക്കുകയാണ്. എന്നാലും വേറെ സൈറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോൻ്റെ, അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ആ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം, അതൊരു സിപ്പ് ഫയലായിരിക്കും. അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ VM പ്ലെയറിൻ്റെ ഒരു സെറ്റപ്പ് അതിലുണ്ടാവും. എന്നിട്ട് ആ സെറ്റപ്പ് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാളേഷൻ ഫോളോ ചെയ്യുക. അപ്പോൾ ആ സെറ്റപ്പാണിത്. നെക്സ്റ്റ് അടിക്കുക. രണ്ടും ടിക്ക് ആണെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3-5 മിനിറ്റ് എടുക്കും, സിസ്റ്റത്തിനനുസരിച്ച് എടുക്കും ഇൻസ്റ്റാളേഷൻ്റെ ടൈം. എന്നാലും ഓൾമോസ്റ്റ് സ്പീഡിൽ തന്നെ ഇത് തീരും, എന്നിട്ടത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, എന്നാലാണ് ബാക്കി കാര്യങ്ങൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് ബാലൻസ് കണ്ടിന്യൂ ചെയ്യാം. അതിന് മുന്നേ റീസ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഏതാണോ റൺ ചെയ്യാൻ പോകണേ ആ ഉബുണ്ടു, അപ്പോൾ ആ ഉബുണ്ടുവിൻ്റെ ഇമേജ് ഫയൽ കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആ പരിപാടി ചെയ്തിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ഉബുണ്ടു എന്ന് അടിച്ചാൽ മതി, അപ്പോൾ ഡയറക്റ്റ് ഉബുണ്ടുവിൻ്റെ സൈറ്റിലേക്ക് പോകണം. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ ഉബുണ്ടുവിൻ്റെ പേജാണ്. പിന്നെ നമ്മുടെ ഈ 10ാം ക്ലാസ് അങ്ങനത്തെ പിള്ളേർ സ്കൂളിൽ ലാബ് ചെയ്ത് നോക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ ITH സ്കൂളിൻ്റെ സൈറ്റിൽ പോവാം. അവിടെ നമ്മുടെ സ്കൂളിലെ ലാബിൻ്റെ ഉബുണ്ടു
ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഇമേജ് ഫയൽ, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. സാധാ ബാക്കിയുള്ള ലിനക്സ് വെർഷൻസ് ഏതാണോ നിങ്ങൾ ട്രൈ ചെയ്യണേ ആ ഒ എസിൻ്റെ പേജിൽ പോവുക, എന്നിട്ട് ഡൗൺലോഡ് അടിക്കുക. ഈ സ്കൂളിലെ ലാബ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കയറ്റണവരാണെങ്കിൽ ITR സ്കൂളിൻ്റെ പേജിലുണ്ട്, ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. അവിടെ പോയാൽ നിങ്ങൾക്ക് ലാബിലത്തെ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അല്ലാണ്ട് ജനറലായിട്ട് ഉപയോഗിക്കുന്നവർ ഈ ഡൗൺലോഡ് പേജിൽ പോയാൽ മതി. അപ്പോൾ ഈ ഡൗൺലോഡ് ഓപ്ഷൻ അടിക്കുക. ഒരു 6 GB ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന ആ VMware സ്റ്റേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും, ഇതിലേക്കാണ് നമ്മൾ ആ OS ലോഡ് ചെയ്യാൻ പോണത്. ഈ ആപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ OS ഉപയോഗിക്കുന്നത് വെർച്വലായിട്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഹോം വരാം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ ആക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പോപ്പപ്പ് വരും ലൈസൻസ് കീ അടിക്കാൻ പറഞ്ഞ്. അത് ഈ പ്രോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടിയിൽ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ 3 ഓപ്ഷൻ കാണും. ഇത് ഫസ്റ്റത്തെ ഓപ്ഷൻ ക്രിയേറ്റ് ന്യൂ വെർച്വൽ മെഷീൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ടിപ്പിക്കൽ തന്നെ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ബ്രൗസ് അടിച്ചിട്ട് നമ്മൾ ഉണ്ടായിരുന്ന നേരത്തെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ് OS ഇമേജ് ഫയലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉബുണ്ടു ആണ്, ഞാൻ ആ ഉബുണ്ടുവിൻ്റെ ഇമേജ് ഫയലാണ് ഡൗൺലോഡ് ചെയ്തിരുന്നത്, നേരത്തെ കാണിച്ചായിരുന്നു. ആ ഫയൽ സെലക്ട് ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ITR സ്കൂളിൻ്റെ ലാബൊക്കെ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നത് ITR സ്കൂളിൻ്റെ ഉബുണ്ടുവിൻ്റെ ഇമേജ് ഫയലായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുക്കാമെന്ന്. ആ ഫയൽ വേണം നിങ്ങളിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ ആ ഉബുണ്ടുവിൻ്റെ വെർഷനും കാര്യങ്ങളൊക്കെ ഈ VM മെഷീൻ തന്നെ ഡിക്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഉബുണ്ടു 24.04 ആണ് ലേറ്റസ്റ്റ് വെർഷൻ ആണെന്നുള്ളത് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അതെല്ലാം നെക്സ്റ്റ് കൊടുത്താൽ മതി. അതേപോലെ ഇവിടെ റാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് 2 തൊട്ട് മതി. 4 കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും, 2000 കുഴപ്പമില്ല. ഫിനിഷ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉബുണ്ടു ഫസ്റ്റ് ബൂട്ട് ആവണതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ലിനക്സിൻ്റെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വരാം. അത് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യും, കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യും. നെറ്റ് കണക്ഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് ഓണായി വന്നിട്ടുണ്ട്. ഇത് ഓണായി വരുമ്പോൾ തന്നെ ഫസ്റ്റ് പന്നെ എന്താണെന്ന് വെച്ചാൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാണ്ട്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഈ സ്ക്രീൻ ഫുള്ളായിട്ട് തികയാത്ത കാണാൻ പറ്റും. അത് വേറെ ഒന്നുകൊണ്ടല്ല, റെസൊല്യൂഷൻ കൂടി കിടക്കണ കാരണം. അത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ കുറയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ 2 സ്ക്രോൾ ബാറുകൾ ഉപയോഗിച്ചിട്ട് താഴെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും സ്ക്രോൾ ബാറുകൾ 2 എണ്ണം ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ബാക്കി ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ആ കീബോർഡ് ലേ ഔട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണക്ഷൻ വേണ്ടവർക്ക് കണക്ട് ചെയ്ത് ചെയ്യാം, വേറെ ഒന്നിനല്ല. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാവും, അത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡൊനോട്ട് കണക്റ്റ് കൊടുക്കണമായിരിക്കും ഇതിലൂടെ സ്പീഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ലത്. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കുക, ഇതും ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ഇതിൽ 2 കൊടുത്താൽ മതി. ഇത് ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിടാം. അതുപോലെ തന്നെ 2 ചെയ്യണമെങ്കിൽ നെറ്റ് വേണം, അതും കൂടി സെലക്ട് ചെയ്തിടാം.
അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുത്താൽ മതി, ഇറേസ് ഡിസ്ക്. ഞാൻ പറഞ്ഞു നേരത്തെ റെസല്യൂഷൻ കറക്റ്റായിട്ടല്ല ഇത് വന്നതാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ബ്ലാക്ക് ഔട്ട് പോലെ വന്നത്. കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ലൊക്കേഷൻ കൊൽക്കത്ത സെലക്ട് ചെയ്യുക, ടൈം സോൺ. ലാസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഈ ഇൻസ്റ്റാളേഷൻ കുറച്ച് നേരം എടുക്കും, അത് നിങ്ങളുടെ സിസ്റ്റം ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ടൈം വരിക. ചിലതിൽ വേഗമാവും, അതല്ല ഹാർഡ്വെയർ എല്ലാം കുറവുള്ള സിസ്റ്റം ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിയണവരെ ഇനി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഇൻസ്റ്റാളേഷന് അത്യാവശ്യം ടൈം എടുക്കും, പിന്നെ സിസ്റ്റം ഡിപ്പെൻഡൻ്റ് ആണ്, ചിലതിൽ വേഗമാവും ചിലതിൽ നല്ല ടൈം എടുക്കും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ഓപ്ഷൻ വരും, പിന്നെ റീസ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ അതേപോലെ ലോഗിൻ സ്ക്രീനാണ് വന്നെ. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഇൻസ്റ്റാളേഷൻ്റെ ടൈമിന് കൊടുത്ത യൂസർ നെയിം ആയിരിക്കും കാട്ടുക, അതിൽ നമ്മൾ അപ്പം ഇട്ടുന്ന പാസ്വേഡ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി, സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് സാധാ പോലെ ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഓപ്പൺ ആക്കുക, ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ ആപ്സ് എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഉബുണ്ടുവിൻ്റെ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അതല്ലെങ്കിൽ ടെർമിനലിലെ കമാൻഡ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും. നമ്മൾ ഡെവലപ്മെൻറ്റിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകളും ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒന്നില്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെർമിനൽ കമാൻഡ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടും, അത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഈ വിർച്വലായിട്ട് ഏത് ലിനക്സിൻ്റെ വയസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉബുണ്ടു സെലക്ട് ചെയ്ത കാരണം ഉബുണ്ടു കിട്ടിയേ. നിങ്ങൾക്ക് വേറെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏതാണ്, ഇപ്പോൾ കാളിയാണെങ്കിൽ കാളിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഐ ടി സ്കൂളിൻ്റെ ഉബുണ്ടു ആണ് വേണ്ടതെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം ആണ്, ആകെ ആ ഇമേജ് ഫയല് സെലക്ട് ചെയ്യണതിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും എറേസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് ക്ലിയർ ചെയ്യണമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് സിമിലർ ആയിട്ട് യൂസ് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങൾക്കിത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.